ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രീമിയം ഇക്കോ ഫ്രണ്ട്ലി വില്ല പ്രോജക്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബോട്ടിക് വില്ല പ്രോജക്റ്റ് എന്നൊക്കെ പറയാം. കാരണം ആകെ 4 വില്ലകളാണ് വരുന്നത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ഇക്കോ ഫ്രണ്ട്ലി ഓപ്ഷൻസ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ മലയാളികൾക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഇക്കോ ഫ്രണ്ട്ലി വില്ലകൾ. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് ആണെങ്കിലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ, പോണ്ടുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഡിമാൻഡ് ഭയങ്കര കൂടുതലുള്ളത് ഈ ഒരു ഇക്കോ ഫ്രണ്ട്ലി വില്ലകൾക്കാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സപ്ലൈ വളരെ കുറവാണ്. കാരണം ആ ഒരു ഇക്കോ ഫ്രണ്ട്ലി സ്റ്റൈൽ വീടുകൾ ചെയ്യുന്ന ബിൽഡേഴ്സ് വളരെ കുറവാണ് കൊച്ചിയിൽ. അപ്പം നമ്മൾ ഇതിന് മുൻപും ഇവിടുത്തെ പ്രീമിയം വില്ല പ്രോജക്ട്സ് എല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കത് ഫുള്ള് സെയിലാവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതുപോലെ തന്നെ അത്രയും ക്വാളിറ്റിയുള്ള നല്ലൊരു ബിൽഡറുടെ വില്ല പ്രോജക്റ്റാണ് ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത്. ഇനി ഈ ഒരു വില്ല പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ എനിക്കിതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ലൊക്കേഷനാണ്. നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസാണ് ഈ ഒരു വില്ല പ്രോജക്റ്റിൽ നിന്ന് വരുന്നുള്ളൂ. നമ്മുടെ 4 പോയിൻറ്സ് ബൈ ഷെരാട്ടണിലേക്ക് 500 മീറ്റർ, അതുപോലെ നമ്മുടെ പ്രപ്പോസ്ഡ് മെട്രോ ലൈനിലേക്ക് 500 മീറ്റർ, അതുപോലെ ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ചുറ്റും നമുക്ക് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷനിലിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റാണത്. ശരിക്കും പറഞ്ഞ ഇൻഫോ പാർക്കിൻ്റെ ഇത്രയും ആക്സസിബിൾ ആയിട്ട് വരുന്ന വില്ല പ്രോജക്ട്സ് നമുക്ക് മുമ്പ് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മിക്കവാറും വില്ല പ്രോജക്ട്സ് വരുമ്പോൾ അതൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ഒരു റേഡിയസിലാണ് കൂടുതലും നമുക്ക് വില്ല പ്രോജക്ട്സ് വരാറുള്ളത്. അപ്പം ഇത് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള വില്ല പ്രോജക്ട്സ് ഒന്നും നമുക്ക് അധികം വരാറില്ല. കാരണം അവിടെ ലാൻഡ് വാല്യൂ തന്നെ ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 28 സെൻറ്റാണ് വരുന്നത്. അതിൽ നമുക്ക് 4 വില്ലകളാണ്. ഈച്ച് വില്ല 5 സെൻറ്റാണ്, 2500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. എല്ലാ വില്ലകളിലും നമുക്ക് 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. 4 ബെഡ്റൂമിൻ്റെ വീടുകളാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. എല്ലാ വീടുകൾക്കും നമുക്ക് കോർട്ട്യാർഡ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ പ്രോജക്റ്റിലേക്ക് വരാണെങ്കിലും 5 മീറ്റർ വൈഡ് റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മേജർ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് KWA കണക്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് വെൽ വാട്ടർ വരുന്നുണ്ട്. പിന്നെ ഇത് നല്ല ഉയർന്ന ലാൻഡാണ്, ഒറിജിനൽ ലാൻഡാണ്, ഫ്ലഡ് എഫക്റ്റഡ് അല്ല. ഈ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് HDFC ബാങ്കാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ബിൽഡറിലേക്ക് വരുമ്പോൾ, ഈ ബിൽഡറുടെ മുൻപും പല പ്രോജക്ട്സും നമ്മുടെ ഈ ബ്ലോഗ്സിൽ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു ബോട്ടിക് പ്രോജക്ട്സ് ചെയ്യുന്നതിൽ ഭയങ്കര സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡറാണ് പലാൽ ഇൻഫ്ര എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണറായിട്ടുള്ള ജോസഫ് സാറ് നമ്മളുടെ ഒത്തിരി വർഷമായിട്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, ഇവർ കൂടുതലും ട്രോപ്പിക്കൽ ഡിസൈൻസാണ് വില്ല പ്രോജക്ട്സിന് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേരള ക്ലൈമറ്റിന് ഏറ്റവും പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ട്രോപ്പിക്കൽ ഡിസൈൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബാലി, ഇന്തോനേഷ്യ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഈ ട്രോപ്പിക്കൽ ഡിസൈൻസാണ് അവർ കൂടുതലും കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ഡിസൈൻസാണ് ഇവരുടെ വീടുകളും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും. അപ്പോൾ ചെറിയ പ്രോജക്ട്സാണ് ഇവർ ചെയ്യാറുള്ളത്. അതായത് 5 വില്ല 4 വില്ല അങ്ങനെയൊക്കെയുള്ള പ്രോജക്ട്സാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവർ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻസ് ഭയങ്കര പ്രീമിയം ലൊക്കേഷൻസ് ആയിരിക്കും. അപ്പം ഈ ഒരു പ്രോജക്ട്സിലേക്കൊക്കെ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഓപ്ഷൻസ് അല്ല. അതായത് കുറേ അമെനിറ്റീസ് വേണം, ഒരു 20-25 വില്ലയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റില്ല. പക്ഷേ നല്ല സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള വില്ല പ്രോജക്ട്സിൽ താമസിക്കണം, അല്ലെങ്കിൽ നല്ലൊരു പ്രൈവസിയോട് കൂടിയൊക്കെ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് ഇവരുടെ എല്ലാ പ്രോജക്ട്സും. ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര് വയന്നാണ്, നമ്മളിപ്പോൾ ഈ ഒരു ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്ന പ്രോജക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ പ്രോജക്ട്സിലേക്ക് വരുമ്പോൾ, ഇവരുടെ കൺസ്ട്രക്ഷനിൽ ഇവരെപ്പോഴും ഈ നാച്ചുറൽ ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ടൈൽ റൂഫുകൾ, റോക്സ്, അതുപോലെ റെഡ് ബ്രിക്സ് ക്ലാഡിങ്സ്, സിമെൻറ്റ് ഫിനിഷസ് ഒക്കെയാണ് ഇവരെപ്പോഴും പ്രോജക്ട്സിൽ കൊണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ എല്ലാ വില്ലകൾക്കും ഇവർ കോർട്ട്യാർഡ് സ്പേസ് കൊടുക്കാറുണ്ട്. അപ്പോൾ വൈനിലും നമുക്ക് എല്ലാ വില്ലകളിലും കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട്. ഇവരുടെ മുമ്പത്തെ പ്രോജക്ട്സിലെല്ലാം നമ്മൾ കോർട്ട്യാർഡ് സ്പേസ് കാണാറുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂംസിനൊക്കെ ബാൽക്കണീസ് കൊടുക്കാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് വിൻഡോസ് ആണ് ഇവർ എപ്പോഴും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതുപോലെ നാച്ചുറൽ ലൈറ്റ് നന്നായിട്ട് പ്രോജക്ട്സിൽ കാണിക്കാറുണ്ട്. ഇപ്പം ഇവരെ മുമ്പത്തെ പ്രോജക്ട്സ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെ ചാനലിൽ നമ്മൾ ഫീച്ചർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ട്രോപ്പിക്കൽ ഡിസൈൻസിനോട് നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രോജക്റ്റ് തീരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് റിസോർട്ട് ചെയ്യുന്ന പോലെയാണ് ഇവരെല്ലാ പ്രോജക്ട്സും ഫിനിഷ് ചെയ്യാറ്. അപ്പോൾ ഫിനിഷിങ്ങിലാണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിൽഡേഴ്സാണ് ഇവർ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് 4 വില്ലകളാണ്. അതിൽ നമ്മൾ 1 വില്ല ഓൾറെഡി സെയിലായി. ഇനി നമുക്ക് 3 വില്ലകളും കൂടിയാണ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ഹൗസ് ആണ്. ഇതൊരു ലോഞ്ചിങ് സ്റ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് 1.90 CR ആണ്, പ്ലസ് നമുക്ക് ടാക്സ് പ്ലസ് രജിസ്ട്രേഷൻ. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൈസിങ് നമുക്ക് വരുന്നത്?
അപ്പം നമ്മുടെ ഈ ഒരു ഇൻഫോ പാർക്കിൻ്റെ അടുത്തുള്ള പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ പ്രൊജക്റ്റ് ഒരു ലോഞ്ചിങ് സ്റ്റേജിലാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഈ ബിൽഡറുടെ ക്വാളിറ്റി എന്താണ്, ഇവരുടെ ഫിനിഷിങ്സ് എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ പ്രൊജക്റ്റാണ് റോക്ക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റും കൂടെ നമ്മൾ ഈ ഒരു ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 30 സെൻറ്റിൽ 5 വില്ലകൾ വരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. അതിൻ്റെ ലൊക്കേഷനും ഇതുപോലെ തന്നെ വാഴക്കാലയാണ്. വാഴക്കാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ലൊക്കേഷൻസാണ് കൊച്ചിയിൽ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ 1 സെൻറ്റിന് എനിക്ക് തോന്നുന്നു ഒരു 20 ലാക്സ് ഒക്കെ നമുക്ക് റേറ്റ് വരുന്ന ആ ഒരു ലൊക്കേഷനിലായിരുന്നു ഈ റോക്ക് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അപ്പോൾ അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 വില്ലകളിൽ 4 വില്ലകൾ സെയിലായി, 1-2 വീട്ടിലെ ആൾക്കാർ താമസം തുടങ്ങി, ഒരു ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രോജക്റ്റ്. അതിൽ നമുക്ക് 1 വില്ല അവൈലബിൾ ആണ്. 5.5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 BHK വില്ലയാണ്. 2.5 കോടിയാണ് അതിൻ്റെ ആസ്കിങ് പ്രൈസ്. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2000 സ്ക്വയർ ഫീറ്റ് തൊട്ട് 2500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകളാണ് ഉള്ളത്. ഇപ്പോൾ ഒരു 2 to 2.5 റേഞ്ചിലാണ് അവിടെ ഒരു പ്രൈസിങ് ആക്ച്വലി വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇനി 1 വില്ലയും കൂടെ അവൈലബിൾ ആണ്. അപ്പം ഇപ്പം ഈ റെഡി ടു മൂവിൻ ഓപ്ഷൻ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് റോക്കായിരിക്കും. ഇവിടെ എല്ലാ പ്രോജക്റ്റും ഞാൻ പറഞ്ഞിരുന്നു ഇവർ ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് റിസോർട്ട് എങ്ങനെ തീരും അതുപോലെയാണ് ഫിനിഷ് ചെയ്യുക. അപ്പോൾ റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ റോക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഒരു വൈൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സാൾട്ടിൻ്റെയും അതുപോലെ റോക്കിൻ്റെ ഒക്കെ വിഷ്വൽസ് ഇതിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബിൽഡറുടെ ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം വൈൻ മാത്രം കാണിക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം ഇത് കാണുന്നവർക്ക് പലർക്കും ഇവരുടെ ഒരു ക്വാളിറ്റി ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു ബോട്ടിക് ഒരു റിസോർട്ട് സ്റ്റൈലിലെ വില്ലകളിലൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നൊരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് കാണിച്ച ഈ വൈൻ എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റ്. അത് വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം ഇവരുടെ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത്രയും ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്യുന്നൊരു ബിൽഡറാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഇത്രയും അടുത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ല വില്ലകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ടെന്നുള്ളത്. മിക്കവാറും നമുക്ക് എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് ഇൻഫോ പാർക്കിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഇക്കോ ഫ്രണ്ട്ലി വീടുകൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഇൻഫോ പാർക്കിൻ്റെ വളരെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ലോഞ്ചിങ് പ്രൈസാണ് നമുക്കിപ്പം ഈ ഒരു ബ്ലോഗിന് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ചസ് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിതിലെ നമ്പറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.